ചിക്കനും മട്ടനും ബീഫും മീൻ പൊരിച്ചതൊക്കെ വിറകടുപ്പിൽ കുക്ക് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? നല്ല നാടൻ ഫ്ലേവർ ആയിട്ടുള്ള ഐറ്റംസ് പറഞ്ഞുതരാം കേട്ടോ. അതിനുമുമ്പ് നമ്മൾ സ്ഥിരം കാര്യം പറയണ്ടേ? ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ദാ ആ നടന്നു പോകുന്ന ചേട്ടനാണ് നാരായണേട്ടൻ. മൂപ്പരാണ് ഈ ഹോട്ടലിൻ്റെ ഓൾ ഇൻ ഓൾ. 32 വർഷമായിട്ടോ ഈ ഹോട്ടലിൽ അത്യാവശ്യം ഡൈനിങ് സ്പേസും നല്ല റഷുള്ള ഹോട്ടലാണ്. ഞാൻ 12 മണിക്ക് പോയപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഒരു 10 മിനിറ്റോട് ഫുൾ നിറഞ്ഞിരുന്നു. പിന്നെ നാരായണേട്ടനോട് പെർമിഷൻ ചോദിച്ച് ഞാൻ മെല്ലെ ഒന്ന് കിച്ചണിൽ പോയി. സമ്മയ്ക്കാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മൂപ്പര് ഫുള്ള് സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാനവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയോ? ഒരു ചേച്ചി നിന്ന് നന്നായിട്ട് ബീഫും ചിക്കനും മീനൊക്കെ വരട്ടിയിട്ടും വറുത്തിട്ടൊക്കെ എടുക്കുന്നത്. അതും നല്ല വിറകടുപ്പിൽ കേട്ടോ. വിറക് വെച്ചിട്ട് തന്നെയാണ്, അല്ലാണ്ട് ചിരട്ട വെച്ചിട്ടൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ കുക്ക് ചെയ്യുന്ന നാരായണേട്ടനാണ് കേട്ടോ. ഇത് ലാസ്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ടാണ് ആ ചേച്ചി ഇങ്ങനെ ഇളക്കുന്നത്. നല്ല അടിപൊളി മാരിനേഷനാണോ എന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു, പോകുന്ന വഴി മീൽസിൻ്റെ സൈഡ് കറീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ മീൻ കറി ഇല്ലേ, തേങ്ങ അരച്ച ആ കളർ വേണം. പിന്നെ സാമ്പാറുണ്ട്, പച്ചടിയുണ്ട്, അച്ചാറുണ്ട്, ക്യാബേജ് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അതുമുണ്ട്. അപ്പം ഞാൻ നേരെ ടേബിളിലേക്ക് കൂടി. പച്ചടി എന്ന് പറയുന്ന സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും നാടൻ ഫ്ലേവർ. പിന്നെ അതേപോലെ മീൻ കറി, കണ്ണൂരാരെ മീൻ കറി അറിയാലോ, ചെറിയൊരു എരിവൊക്കെ ആയിട്ട്. പിന്നെ വന്നു മട്ടനും ബീഫൊക്കെ. മട്ടനും ബീഫിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു ചെറിയ എരിവും നാടൻ മസാലയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റും ആണ്. പ്രൈസും അത്രയേ ഉള്ളൂ കേട്ടോ. മട്ടനൊക്കെ ആകെ അത്രയേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ആ ഒരു നാടൻ ഫ്ലേവർ എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം, ഞാൻ സ്പോട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ പച്ചടി നല്ല നാടൻ പുളിയൊക്കെ ആയിട്ടല്ലേ, അടിപൊളി സംഭവമായിരുന്നു. ഇത് നമ്മളെ മട്ടൻ. യൂഷ്വലി ഞാൻ മട്ടനും ബീഫൊക്കെ കഴിക്കില്ല മീൻ ഉണ്ടെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ അടിപൊളിയായിരുന്നു. പിന്നെ നത്തൽ ഫ്രൈ, നത്തലിന് വേറെ നാട്ടിൽ കൊഴുവാന്നാന്ന് തോന്നുന്നു കേട്ടോ പറയുക. പിന്നെ ഞാൻ മീൻ മുട്ട അല്ലെങ്കിൽ എണറ്, പന്നി ഇതൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല മസാലയായിരുന്നു എല്ലാത്തിനും. നാരായണേട്ടൻ പറഞ്ഞ മൂപ്പരുടെ റെസിപ്പിയാണെന്ന. ഹോസ്റ്റലിലൊക്കെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഡിമാൻഡ് പറയാറുണ്ട്, നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സദാ ഹോട്ടലിൽ കയറാം. അങ്ങനെ ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. എനിക്ക് ഈ എണറിൻ്റെ ഈ തരിതരി ഭാഗമാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? എണറ് പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ട കേട്ടോ. അങ്ങനെ മട്ടൻ തട്ടിയിട്ടുണ്ട്, മട്ടനും ബീഫൊക്കെ കാണാനൊരു കളറാണെങ്കിലും സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിനുള്ളത്തെ മജയും കൂടി അങ്ങ് പുറത്തിറക്കി കൂടെ അങ്ങ് കഴിച്ച്. ഞാൻ പോയ സമയത്ത് അവരങ്ങനെ കുക്ക് ചെയ്യുകയായിരുന്നു. പിന്നെ ഞാൻ കിച്ചണിൽ പോയപ്പോഴേക്കും ഫുള്ള് വിളമ്പി വെച്ചിട്ടുണ്ട്, കാരണം അത്ര തിരക്ക് വന്നിട്ടുണ്ട്. അപ്പം നാരായണേട്ടനെ കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ അച്ഛൻ്റെ കാലത്തുള്ളതാണോ? അപ്പം എല്ലാം മൂപ്പരായിട്ട് സ്റ്റാർട്ട് ചെയ്തതാ? 32 വർഷം. അപ്പം ഞാൻ സ്പോട്ട് പറഞ്ഞുതരാം കേട്ടോ. 7 മൈലിൽ നിന്ന് തളിപ്പറമ്പേക്ക് പോകുമ്പോൾ ഭാരത് പെട്രോളിയം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടൽ കാണും. ഹോട്ടലിൻ്റെ പേരെന്താ അറിയോ? നിതിൻ ഹോട്ടൽ എന്നാണ്. നമ്മളവിടെ ഒരു ടൈൽ സോൺ ഒക്കെ ഉണ്ട്, അത് എത്തുന്ന തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലാണ്. ഇതാ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതാ ഈ സ്ഥലം കണ്ട് അപ്പം സ്റ്റോപ്പ് ചെയ്യണം, അതാണ് നിതിൻ ഹോട്ടൽ. എനിക്കിതൊരു 5-6 മാസമായിട്ട് ഒരാൾ പറഞ്ഞിരുന്നു എനിക്ക് ഓരോ കാരണം കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ നേരത്തെ ആയിപ്പോവും പോകുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം ലേറ്റ് ആയിപ്പോവും. അപ്പോൾ ഇന്ന് എന്തായാലും കഴിക്കുമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇതേപോലത്തെ സ്പോട്സ് ആൾവേസ് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.